കേന്ദ്രത്തിന്റെ സ്മൃതി വായ്പയ്ക്ക് ആവശ്യക്കാർ ഏറുകയാണ് വഴിയോര കച്ചവടക്കാരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സ്മൃതി വായ്പ പദ്ധതിക്കാണ് ആവശ്യക്കാർ ഏറുന്നത് ജനുവരി 31 വരെ രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്നും 33 ലക്ഷം കച്ചവടക്കാരാണ് വായ്പയ്ക്കായി അപേക്ഷ നൽകിയത് പ്രധാനമന്ത്രി ആത്മനിർഭർ നിധി പദ്ധതിക്ക് കീഴിലാണ് വായ്പ അനുവദിക്കുക കൊറോണ വ്യാപാരത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം ജൂൺ 1-നാണ് സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചത് കച്ചവടക്കാർക്ക് ഒരു വർഷത്തെ കാലാവധിയിൽ 10,000 രൂപ പലിശരഹിത വായ്പ നൽകുന്നതാണ് പദ്ധതി അപേക്ഷിച്ചതിൽ ഇതിൽ 18.4 ലക്ഷം പേർക്ക് വായ്പ അനുവദിക്കുകയും 13.8 ലക്ഷം പേർക്ക് തുക നൽകുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ 1.5 കോടിയോളം വരുന്ന വഴിയോര കച്ചവടക്കാരെ മുന്നിൽ കണ്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയത് കാലാവധിക്ക് ശേഷം തിരിച്ചടക്കേണ്ട പലിശയിൽ 7% സബ്സിഡിയും സർക്കാർ നൽകുന്നുണ്ട് ഇതിനു പുറമെ വായ്പ മുഴുവനായി തിരിച്ചടക്കുന്നവർക്ക് 1200 രൂപയും തിരിച്ചു നൽകും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദീൻദയാൽ അന്ത്യോദയ യോജനയ്ക്ക് കീഴിലാണ് ആത്മനിർഭർ നിധി പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊറോണയിൽ ജീവിതം വഴിമുട്ടിയവർക്ക് ഉപജീവനത്തിനായുള്ള സൗകര്യങ്ങളും ജീവിക്കാൻ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചത് ലോക്ഡൌൺ കാലത്ത് ബിസിനസ് മുടങ്ങിയ ഒട്ടേറെ വഴിയോര കച്ചവടക്കാർക്ക് അവരുടെ ബിസിനസ്സുകൾ പുനരാരംഭിക്കാൻ ഈ പദ്ധതി സഹായകമായിരുന്നു വായ്പയ്ക്കായി കച്ചവടക്കാർ നൽകുന്ന അപേക്ഷകൾ അപേക്ഷകരുടെ പ്രദേശത്തെ ബാങ്കിലേക്ക് നേരിട്ട് അയക്കുമെന്നുള്ളതും ഇത് എളുപ്പത്തിൽ വായ്പ അനുവദിക്കുന്നതും വിതരണം ചെയ്യുന്നതിനും സഹായകമാകുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ അപേക്ഷകർക്ക് വേഗത്തിൽ വായ്പ ലഭിക്കുന്നതിനും ഇത് ഉപകരിക്കുന്നുണ്ട് ഇതിനെല്ലാം ആവശ്യമായ സോഫ്റ്റ്വെയറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയുമാണ് സെപ്റ്റംബർ 11 മുതൽ ഇത് ഭാഗികമായി നടപ്പിലാക്കുന്നുമുണ്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് 3 ലക്ഷം അപേക്ഷകൾ ബാങ്കുകളിലേക്ക് നേരിട്ട് അയച്ചുവെന്നും മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് കൊറോണ വ്യാപാരത്തിന്റെ പശ്ചാത്തലത്തിൽ വഴിയോര കച്ചവടക്കാർക്കായി നഗരവികസന മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് PM ആത്മനിർഭർ നിധി കൊറോണ വ്യാപനം രൂക്ഷമായി ബാധിച്ചത് വഴിയോര കച്ചവടക്കാരെ തന്നെയാണ് ഇതേ തുടർന്നാണ് ഇവരെ സഹായിക്കാനായി കേന്ദ്രം പദ്ധതി ആവിഷ്കരിച്ചത് കോവിഡ്-19 മഹാമാരിയുടെ ഈ കഠിന സമയത്ത് തെരുവ് കച്ചവടക്കാരെ സഹായിക്കുന്നതിനും അവരുടെ പ്രവർത്തന മൂലധന ആവശ്യകതകൾ നിറവേറ്റുന്നതിനുമായി സർക്കാർ സമാരംഭിച്ച മൈക്രോ ക്രെഡിറ്റ് സ്കീം PM സ്വനിധി ഗുണഭോക്താക്കൾക്കിടയിൽ വളരെ പ്രിയങ്കരം തന്നെയാണ് വായ്പ അനുമതികളുടെ എണ്ണവും പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി പ്രകാരം ലഭിച്ച അപേക്ഷകളുടെ എണ്ണവും 2020 ജൂലൈ 2 വായ്പ പ്രക്രിയ ആരംഭിച്ച 41 ദിവസങ്ങൾക്കുള്ളിൽ യഥാക്രമം 1 ലക്ഷം 5 ലക്ഷം കവിയുകയുണ്ടായി കോവിഡ്-19 ലോക്ക്ഡൌണിന് ശേഷം തങ്ങളുടെ ബിസിനസ്സുകൾ വീണ്ടും ആരംഭിക്കുന്നതിന് താങ്ങാവുന്ന പ്രവർത്തന മൂലധന ക്രെഡിറ്റിലേക്ക് ലക്ഷ്യം വെക്കുന്ന തെരുവ് കച്ചവടക്കാരിൽ PM സ്വനിധി പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭ്യമാകുന്നത് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം PM സ്വനിധി പദ്ധതി ആരംഭിച്ചത് കോവിഡ്-19 ലോക്ക്ഡൌൺ മൂലം മുടങ്ങിപ്പോയ ബിസിനസ്സുകളെല്ലാം പുനരാരംഭിക്കുന്നതിന് പെരി അർബൻ ഗ്രാമീൺ മേഖലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ നഗരപ്രദേശങ്ങളിലെ 50 ലക്ഷത്തോളം തെരുവ് കച്ചവടക്കാർക്ക് 1 വർഷത്തെ കാലാവധിയോടെ 10,000 രൂപ വരെ കൊളോറ്റൽ ഫ്രീ പ്രവർത്തന മൂലധന വായ്പകൾ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്ഥിരമായി വായ്പ തിരിച്ചടയ്ക്കുന്നതിന് പലിശ സബ്സിഡി രൂപത്തിൽ പ്രതിവർഷം 7% ഇൻസെന്റീവ് നിർദ്ദിഷ്ട ഡിജിറ്റൽ ഇടപാടുകൾ എടുക്കുന്നതിന് പ്രതിവർഷം 1200 രൂപ വരെ ക്യാഷ് ബാക്ക് മെച്ചപ്പെട്ട വായ്പയുടെ അടുത്ത ഘട്ടത്തിനുള്ള യോഗ്യത എന്നിവയും നൽകുന്നുണ്ട് ചെറുകിട വ്യവസായ വികസന ബാങ്കാണ് പദ്ധതിയുടെ നടപ്പാക്കൽ പങ്കാളി തെരുവ് കച്ചവടക്കാർക്ക് വായ്പ നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് വഴിയാണ് ഈ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു ഗ്രേഡഡ് ഗ്യാരണ്ടി പരിരക്ഷ നൽകുന്നുണ്ട് തെരുവ് കച്ചവടക്കാർ അവരുടെ ബിസിനസ്സുകൾ നടത്തുന്നത് വളരെ നേർത്ത മാർജിനിലാണ് പദ്ധതിക്ക് കീഴിലുള്ള മൈക്രോ ക്രെഡിറ്റ് പിന്തുണ അത്തരം വെണ്ടർമാർക്ക് വലിയ ആശ്വാസം നൽകുമെന്ന് മാത്രമല്ല സാമ്പത്തികമായി മുന്നേറാനായി ഇവരെ സഹായിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.